മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് CSI സഭയുടെ ഈസ്റ്റ് കേരള ഡയസിന്റെ പരമാധ്യക്ഷനായി ഈ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന അഭ്യന്തിയ റൈറ്റ് റവറൻ ഡോക്ടർ KG ഡാനിയൽ തിരുമേനിയാണ്. അഭ്യം തിരുമേനിയെ, നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭ്യന്തിയ തിരുമേനിയെ, വളരെ തിരക്കിട്ട ഈ ഷെഡ്യൂളുകൾക്ക് നടുവിൽ ഇപ്രകാരം ഈ ഇൻ്റർവ്യൂ ലഭിപ്പാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കരുണയായി കൃപയായി പരിഗണിച്ചുകൊണ്ട് ഏറ്റവും വിനയത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സുവിശേഷ വിഹിത സഭ എന്ന നിലയിൽ മിഷണറിമാരുടെ അധ്വാനവും വിയർപ്പും ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് ബൈബിളിനോടുള്ള ബന്ധത്തിലും സുവിശേഷത്തോടുള്ള ആഭിമുഖ്യത്തിലും വളർത്തിയെടുക്കുവാൻ ഈ കാലങ്ങളിൽ അഭ്യന്തിയ തിരുമേനിമാരുടെ നേതൃത്വം, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിലധികമായി അഭ്യന്തിയ തിരുമേനിയുടെ അധ്വാനവും ഈ ഡയസിന്റെ ഡെവലപ്മെൻറ്റിൽ മുതൽക്കൂട്ടായിരിക്കുന്നു. അഭ്യന്തിയ തിരുമേനിയുടെ ഈ കാലങ്ങളിലെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഭ്യന്തിയ തിരുമേനിയുടെ കാഴ്ചകൾ എന്തെല്ലാമാണ്? കഴിഞ്ഞ 10 വർഷക്കാലം 11 വർഷമായി ദൈവം എന്നെ ഈ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈസ്റ്റ് കേരള മഹാരയുടെ 3rd ബിഷപ്പാണ് ഞാൻ. 1983 April 3rd ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ, ഞങ്ങൾ മധ്യകാലത്തിൻ്റെ ഭാഗമായിരുന്നു. മുഖ്യമായി 3 ലക്ഷ്യത്തോടു കൂടിയാണ് ഈസ്റ്റ് കേരള മഹാഡവ രൂപീകരിക്കപ്പെട്ടത്. 1, സുവിശേഷീകരണം. 2, ഇടയപരിപാലനം. 3, വികസനം. കാരണം അന്ന്, ഉദാഹരണം പറയുകയാണെങ്കിൽ, 1983 ഈ മഹാഡവ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് 13 അച്ഛന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 80 ഇടവകളും ഉപസഭകളും ചേർന്ന് 80 സഭകളാണ് ഉള്ളത്. ഇന്ന് അത് 200 ആയി വളർന്നിരിക്കുന്നു. അച്ഛന്മാരെ എണ്ണം 62. ഇനിയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ 3-4 പേരെ കൂടെ വീണ്ടും ഓർഡേൺ ചെയ്യുന്നതാണ്. ഇടയപരിപാലനത്തിന് മുഖ്യമായ സ്ഥാനം കൊടുത്തുകൊണ്ടാണ്. കാരണം ഇതിനു മുമ്പ് അപ്രകാരമുള്ള അവസരം നമുക്ക് ഇല്ലായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, 1980 ഞാൻ എൻ്റെ സെമിനാരി പഠനം കഴിഞ്ഞ് കൊന്നത്തടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യമായി പോസ്റ്റിങ്. അന്ന് ഞാനൊരു ഉപദേശി മാത്രമായിരുന്നു. ഉപദേശി ആയിരുന്നെങ്കിലും കൊന്നത്തടിയിൽ ആ ഇടവകയുടെ കീഴിൽ 13 സഭകൾ ഉണ്ടായിരുന്നു. 13 സഭകളെന്ന് പറയുമ്പോൾ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി അറിയാവുന്നവർക്കറിയാം, ചെമ്മണ്ണാറ് മുതൽ ഉപ്പുതോട് വരെ, ഇവിടെ ഇന്നത്തെ വെൺമണി എന്ന് പറയുന്ന ഇത്രയും സ്ഥലം കേന്ദ്രീകരിച്ച 13 സഭകൾ, അതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇന്ന് അത് 2 ഞങ്ങളുടെ സഭാ ജില്ലകളായിട്ട് അത് വികസിച്ചിരിക്കുന്നു. സുവിശേഷീകരണം 1852 സെൻറ് തോമസ് കേരളത്തിൽ വന്നു എന്ന് നാം വിശ്വസിക്കുന്നു. വന്നോ വന്നില്ലേ എന്നുള്ളതിൻ്റെ പ്രസക്തി. എന്നാൽ ഈ ഈസ്റ്റ് കേരള മഹാഡവ ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് ആദ്യമായി മിഷണറിമാർ വരുന്നത്
1852 1800 ശേഷം അതും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു നിയോഗത്താൽ എൻ്റെയൊക്കെയും പൂർവികന്മാർ കൃഷികൾ കൃഷിയുണ്ടായിരുന്നു, അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, അവർ കോട്ടയത്ത് കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ മടങ്ങി വരുമ്പോൾ അന്ന് ഒന്നുമില്ല, നടക്കണം, ഒരു വനത്തിനുള്ളിൽ ഹെൻറി ബേക്കർ ജൂനിയറിനെ എൻ്റെ കൂടാരത്തിൽ താമസിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം 5 ഡെലിഗേഷൻ അവരെ അഡ്രസ്സ് മനസ്സാക്കി പള്ളത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് പോയത് മുണ്ടക്കയം പ്രദേശത്തു നിന്നാണ്, ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ പൂർവികന്മാർ. അവിടെ 5 പ്രാവശ്യം പോയി സുവിശേഷം വേണം എന്ന് അവരോട് യാചിച്ച്, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ധാരാളം കപ്പയുണ്ട്, നെല്ലുണ്ട്, കഴിപ്പാനുള്ള എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് സുവിശേഷം മാത്രം മതി, അതുമാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും സുവിശേഷം അറിയണം. അവർ ചോദിച്ച ചോദ്യമുണ്ട്. 5 പ്രാവശ്യം പോയി ഹെൻറി ബേക്കർ ജൂനിയർ വരുവാൻ വിസമ്മതിച്ചു. എന്നാൽ അവസാനമായി അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലയോ എൻ്റെ കഴിഞ്ഞ വർഷം കോളറ മുഖാന്തരം ഇന്ത്യൻ ആൾക്കാരെല്ലാം മരിച്ചുപോയി എൻ്റെ കുടുംബത്തിൽ നിന്ന്, അവരിപ്പോൾ എവിടെയാണ്? എന്നിട്ട് വളരെ പ്രസിദ്ധമായ ഒരു ഫ്രേസ് അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കുകയും മരിക്കുമ്പോൾ പട്ടികളെപ്പോലെ കുഴിച്ചിടുകയും ചെയ്യും. ഹെൻറി ബേക്കറിൻ്റെ സ്വന്തം എഴുത്തുകളിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഹെൻറി ബേക്കർ പറഞ്ഞു, ഞാൻ വരാം. അങ്ങനെ 1848 മുണ്ടക്കയത്ത് വരുന്നു. അതിനുശേഷം ആ മാറ്റം, അവിടുത്തെ മാറ്റം കണ്ടു. ഞാൻ ചുരുക്കി പറയുകയാണ്, 1852 എരുമാപ്ര, ഇവിടെ നോക്കിയാൽ മുകളിൽ കാണുന്ന പള്ളിയാണ് എരുമാപ്ര, ആ സ്ഥലത്തേക്കാണ് ആദ്യം വരുന്നത്. റോഡില്ല, വാഹനമില്ല, മുഴുവൻ വനമാണ്, വന്യമൃഗങ്ങളുണ്ട്, കുതിരപ്പുറത്താണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ ആരംഭിച്ചത്. എന്നാൽ ഇതിന് ശേഷം നമുക്കറിയാമല്ലോ, ഈ പ്രദേശമെല്ലാം ഒരു ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടായിരുന്നു, ഗോത്രവർഗത്തിൻ്റെ. ഇതിനുശേഷം മധ്യകാലത്തിൻ്റെ ഭാഗമായി തീർന്നു. ഈ ഭാഗത്ത് വീണ്ടും അനേക ഗോത്രവർഗക്കാർ യേശുവിനെ പറ്റി അറിയാത്തവരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സുവിശേഷം ഡയസ് ഫോം ചെയ്ത കാലത്ത് മുതൽ പ്രത്യേകമായിട്ട് എനിക്കൊരു അനുഗ്രഹം ഉണ്ടായത്, അതിൻ്റെ ആദ്യത്തെ മിഷൻ ഡയറക്ടർ ഓഫ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം ഞാനായിരുന്നു. നമ്മുടെ മിഷൻ ഫീൽഡുകൾ ആരംഭിച്ചു. ഇന്ന് നമുക്ക് 50 മിഷൻ ഫീൽഡുകൾ ഈ വനാന്തരങ്ങളിലുണ്ട്, ഡൽഹിയിലുണ്ട്. അത് ഏറ്റവും ആരും കയറി ചെല്ലാത്ത ഇസ്ലാം അല്ലെങ്കിൽ ചേരിയുള്ള, അത് ആരും കയറി ചെല്ലുന്നില്ല, ഒരിക്കൽ പോയാൽ ആരും പോവുകയുമില്ല. അങ്ങനെ പല അത്രയും നികൃഷ്ടമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ താമസിക്കുന്നത്. അവിടെയും സുവിശേഷ പോലെയാണ്. ഇതാണ് മറ്റൊന്ന് വികസനത്തെപ്പറ്റി പറയുമ്പോൾ ഇന്നും അവികസിതമായ ഒരു പ്രദേശമാണ് എൻ്റെ മഹാടവ. ഇവിടെയുള്ള എല്ലാ വികസനത്തിനും മുഖാന്തരമായിട്ടുള്ള ഒരു സഭയാണ്. ഉദാഹരണമായിട്ട് റോഡ്, ഇലക്ട്രിസിറ്റി, ടെലിഫോണ്, ഇത് ഈ പ്രദേശങ്ങളിൽ അതെല്ലാം വന്ന് സഭയുടെ നേതൃത്വത്തിൽ കൂടി മാത്രമാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞുവല്ലോ 1983 ഇത് മഹാടവ ആരംഭിച്ചു. അന്ന് പല മിഷൻ ഫീൽഡുകളും നമ്മൾ വനാന്തരത്തിൽ ആരംഭിച്ചു. എല്ലാം 8, 10, 20 കിലോമീറ്റർ നടന്നാണ് പോകുന്നത്. എന്നാൽ ഇന്ന് ഒരു 10, 15, 20 വർഷമായിട്ടുള്ളൂ. ഇന്ന് ചെന്നാൽ എല്ലാ സ്ഥലത്തും കുറഞ്ഞത് ജീപ്പ് ചെല്ലാമെന്ന് അത്രയും വികസിച്ചിട്ടുണ്ട്. അത് റോഡ് സൗകര്യങ്ങളായി മിക്കതും. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കുറത്തിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി വന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ച സഭയാണ്. അവർ വന്ന് താമസിച്ചു പോലും ഞങ്ങളുടെ മറ്റൊരു സ്ഥലമില്ല, ഞങ്ങളുടെ ചെറിയൊരു ദൈവാലയത്തിനുള്ളിൽ താമസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അതിൽ ഒരു കണക്കിൽ പറഞ്ഞ 11 വർഷമായിട്ട് വലിയ സൗധങ്ങളൊന്നും കെട്ടിപ്പടുത്തുവാൻ ഇനി എന്നെക്കൊണ്ട് എൻ്റെ കാലഘട്ടം സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ
എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യം, അനേകം മിഷൻ ഫീൽഡുകൾ, അനേകം ദൈവാലയങ്ങൾ അത് പണിയുവാനുള്ള, അല്ലെങ്കിൽ പുതുക്കി പണിയുവാനും പണിയുവാനും പുതിയ ദൈവാലയം പണിയുവാൻ വേണ്ടി ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് എൻ്റെ ശുശ്രൂഷകളൊക്കെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിലാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് എന്ന സഭ ഏറ്റവും കൂടുതൽ സമൂഹത്തെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് വിവാഹ മോചനങ്ങൾ. അതിൽ അതിനുവേണ്ടി ഞങ്ങൾ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് ആരംഭിച്ചു. അത് കഴിവുള്ള സമയത്തൊക്കെയും കുറഞ്ഞത് ഞാൻ ഒരു ക്ലാസ്സെങ്കിലും പോയി എടുക്കും, ഇവിടെ ഉണ്ടെങ്കിൽ, എത്ര ബിസിയാണെങ്കിലും പല മീറ്റിങ്ങിലും ശേഷമാണെങ്കിൽ പോലും രാത്രിയാണെങ്കിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. കാരണം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ പുതിയ പുതിയ മിഷൻ ഫീൽഡുകൾ തുടങ്ങുവാൻ സാധിച്ചു. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ആന്ധ്രയിൽ റായൽസീമ ഡയസിനോട് ചേർന്ന് പുതിയൊരു മിഷൻ ഫീൽഡ് ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം, പുതിയ പുതിയ സഭകൾ ദേവാലയങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിൽ ദൈവം തന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്കുള്ള വലിയൊരു ശുശ്രൂഷയാണ്, ഞാൻ പറഞ്ഞുവല്ലോ, ഞങ്ങൾ മുഖ്യമായിട്ട് സുവിശേഷീകരണമാണ്. സുവിശേഷീകരണത്തിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു ഘടകം വിദ്യാഭ്യാസമാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന പല ഫീൽഡുകളിലും ചിലയിടത്ത് ഏക അധ്യാപക സ്കൂളുണ്ട്, നാലാം ക്ലാസ് വരെ ഒറ്റ അധ്യാപകൻ, അവിടൊന്നും പഠിപ്പിക്കില്ല. അവർ ആകെ ഉച്ചയ്ക്കുള്ള കഞ്ഞിക്കും സ്റ്റൈഫൻഡും വേണ്ടി മാത്രം വരുന്നുണ്ട്. അധ്യാപകരും വല്ലപ്പോഴും ചെല്ലുന്നു, പഠിപ്പിക്കും, പഠിപ്പിക്കുന്നു പറയുന്നു, പിന്നെ മാസം അവസാനം പോയി ശമ്പളം വാങ്ങിക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തനം മുഖാന്തരം നമുക്ക് പ്രത്യേകിച്ച് അതിന് കമ്പാഷൻ ഇൻ്റർനാഷണലിൻ്റെ സഹായമുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക 10,200 കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുവാനും മറ്റെല്ലാം സഹായിച്ചു. എന്നാൽ അത് നിന്നുപോയി. എന്നാൽ അവിടെ നാലാം ക്ലാസ് പഠിച്ചാൽ എന്താണ് അവർക്കുള്ള ഭാവി? അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഡയസിൻ്റെ വകയായിട്ട് തന്നെ 8 ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്. എല്ലാം പാവപ്പെട്ട ഈ ട്രൈബൽ സ്റ്റുഡൻസാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, ആ പല കുടികളിൽ നിന്ന് ആദ്യത്തെ SLC പാസ്സായിട്ടുള്ളവരും ഇപ്പോൾ 3-4 പേര് ഗ്രാജുവേറ്റ്സ് ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പ്രവർത്തന മുഖാന്തരം. അവരെ ആരെയും നമ്മൾ സ്വന്തം അല്ലെങ്കിൽ നിർബന്ധിച്ച് ആരെയും ക്രിസ്ത്യാനികളാക്കിയിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുക എന്നുള്ളത് എല്ലാ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഞാൻ എൻ്റെ ഡോക്ടർ തീസ് തന്നെ കൺവേർഷൻ എന്നുള്ളതായിരുന്നു, മാനസാന്തരത്തെ പറ്റി. കൺവേർഷൻ കൺവേർഷൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമാണ്. എന്നാൽ നമുക്ക് അറിയാം, കൺവേർഷൻ എന്നത് അതൊരു ഇവൻ്റ് അല്ല, ഒരു പ്രോസസ്സാണ്. നമ്മളെല്ലാം കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യന് ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് കൺവേർഷൻ. അതുകൊണ്ടാണ് നമ്മൾ 10 അല്ലെങ്കിൽ 40 വർഷം മുൻപുള്ളൊരു വീട് നമുക്കില്ല, അതെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്ത് പുതിയ പുതിയ വീടുകളാകുന്നു. അത് മനുഷ്യന്, എന്നാൽ പക്ഷിക്കും മൃഗങ്ങൾക്കെല്ലാം, പക്ഷിക്ക് ഇന്നും 1000 വർഷം മുൻപും അത് തന്നെയാണ് കൂട്, ഇന്നും അതേ കൂടാ, മാറ്റമില്ല. മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ ഇൻബിൽറ്റ് എന്താണ് നേച്ചറാണ് കൺവേർഷൻ എന്നുള്ളത്. അതുകൊണ്ട് ഈ അവൻ എപ്പോഴും കൺവേർഷൻ അവന് പ്രയോജനകരമായി തോന്നുന്ന കാര്യങ്ങളിലേക്ക് അവൻ കൺവേർട്ട് ചെയ്യും. അഭ്യന്തയാ തിരുമേനി, സഭയുടെ ചരിത്രത്തിൻ്റെ വിവിധ ഏടുകൾ പ്രതിപാദിക്കുകയായിരുന്നു. ട്രാവൻകൂർ കൊച്ചിൻ ആംഗ്ലിക്കൻ ഡയോസിൻ്റെ ഭാഗമായിരുന്ന ഈസ്റ്റ് കേരള ഡയോസിസ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളികൾ, മിഷൻ ഫീൽഡുകളെല്ലാം തന്നെ ട്രാവൻകൂർ കൊച്ചിൻ്റെ ഭാഗം ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ, അതിൻ്റെ പൈതൃകം മൊത്തത്തിൽ നോക്കിയാൽ, ഏകദേശം ഡയോസിസ് സ്റ്റാർട്ട് ചെയ്തു എന്നതിനേക്കാൾ ഉപരിയായി ഈ സഭയുടെ പ്രവർത്തനങ്ങൾ എത്ര വർഷക്കാലമായി, മധ്യകേരള ഡയോസിസ് അതിൻ്റെ ബൈസെന്റിനറി മിഷണറി ആഗമനത്തിൻ്റെ ബൈസെന്ററി ആഘോഷിച്ചപ്പോൾ, ഈ ഡയോസിസും അതിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എത്ര വർഷങ്ങളായി നടക്കുന്നു, ഒരു ബൈസെന്ററിക്കുള്ള സാധ്യത ഈ ഡയോസിസിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ, ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ
തുടക്കം മുതൽ ഉള്ള കാര്യങ്ങൾ അവലോകനം ചെയ്താൽ എൻ്റെ തുടക്കം മുതൽ അവലോകനം ചെയ്താൽ ഇന്നും ഇഷ്ടകല മഹാടെ സംബന്ധിച്ച് പറയുമ്പോൾ ഹെൻറി ബേക്കർ പെയിൻറ്റർ ഓസ്മാസ്റ്റൻ കെയ്ലി ഈ നാല് മിഷണറിമാരാകും അവരുടെ പേരുകൾ പറയുമ്പോൾ ഇപ്പോഴും ഇവിടുത്തെ ജനത്തിന് പ്രചോദനം ഒരു ആവേശമാണ് ഇപ്പോഴും എന്നാൽ മധ്യകാല മഹാടെ ബൈസെൻറ്ററി ആഘോഷിച്ചു സ്വാഭാവികമായിട്ട് നോക്കുകയാണെങ്കിൽ മിഷണറി വർക്കിൻ്റെ ബൈസെൻറ്ററി ആഘോഷിക്കുമ്പോൾ ആ 200 വർഷത്തെ പ്രവർത്തനം നോക്കുമ്പോൾ ഈസ്റ്റ് കേരളയെ മറന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് ഇതായിരുന്നു അത് ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് മധ്യകാലത്തിൽ മിഷണറിമാർ പോയിട്ടുള്ളതിനേക്കാളും സ്ഥലങ്ങൾ പോയിട്ടുള്ളത് ഈസ്റ്റ് കേരളയിലാണ് നിർമ്മിച്ചിട്ടുള്ളതും സഭകൾ സ്ഥാപിച്ചിട്ടുള്ളതും ഈസ്റ്റ് കേരളയിലാണ് എന്നാൽ അത് പ്രത്യേകമായിട്ടുള്ളൊരു രീതിയിൽ അവർ കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൽ സന്തോഷിക്കുന്നു എന്നാൽ അതിലും ഈ മധ്യകാലത്തെ ഈസ്റ്റ് കേരളയെ ഉൾപ്പെടുത്താമായിരുന്നു വേണമെങ്കിൽ പക്ഷേ നിർബന്ധമില്ല കാരണം ഞങ്ങളിന്ന് വേറെ ഡയസ് അതുകൊണ്ട് വേറെ എൻറ്റിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികം എന്നാൽ നിശ്ചയമായിട്ടും ഈസ്റ്റ് കേരള മഹാടവ ബൈസെൻറ്ററി നിശ്ചയമായിട്ടും കൊണ്ടാടും കാരണം 1852 ഇനി 2052 ബൈസെൻറ്ററി കൊണ്ടാടേണ്ട സമയമായി അത് നിശ്ചയമായിട്ടും കൊണ്ടാടുന്നു അതുകൊണ്ട് ഇപ്പോഴും ഈ ഇവിടുത്തെ ആദ്യകാല സഭകൾ മിഷണറിമാർ ആരംഭിച്ചതായിട്ട് സഭകൾ അതിൻ്റെ പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് പല ഉപസഭകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും ആഘോഷിക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു 175 വർഷമായി എന്നൊക്കെ ഉള്ള ഇതാണ് അത് ഇപ്പം ഉദാഹരണമാണ് പള്ളിക്കുന്ന് പള്ളി 150 വർഷം ആഘോഷിക്കുകയാണ് ഈ 150 വർഷം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയാം അപ്പോൾ എന്ത് ചെയ്യുക തിരുമേനിയുടെ കാഴ്ചപ്പാടിൽ സഭയുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ട്രൈബൽ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച മിഷണറിമാരുടെ ഒരു ദർശനം അതതിൻ്റെ പൂർണ്ണ ആവിഷ്കാരത്തിൽ ഇന്ന് അവർ എന്ത് സ്വപ്നം കണ്ടോ ആ മേഖലയിലേക്ക് ഉയർത്തിയെടുക്കാൻ ഇന്നത്തെ സഭ ഇനിയും മുന്നോട്ട് നടക്കണമോ അഭയം തിരുമേനി ഇപ്പോഴും വിദ്യാഭ്യാസം കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനുഷ്യൻ രൂപാന്തരപ്പെടേണ്ടതിനെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്രകാരം ചോദിക്കുന്നത് ഇനിയും എത്രമാത്രം ഈ ഡയോസിസ് മുന്നോട്ട് നടക്കാൻ ഉണ്ട് അഭയം തിരുമേനിയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ കാര്യപരിപാടികൾ കർമ്മപരിപാടികൾ ഏതെല്ലാം മേഖലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇനി എത്രമാത്രം പോകുവാനുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ മാറ്റം മാത്രമാണെന്ന് പറയുന്ന ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് ചെല്ലുമ്പോൾ ഈ സൊസൈറ്റി വേറെ അതിനേക്കാളും വളർന്നിരിക്കുക എന്നാൽ ഈ സൊസൈറ്റിയെ ലോകത്തിൻ്റെ വളർച്ചയ്ക്കനുസൃതമായിട്ട് അനുകൂലമായിട്ട് വളർത്തുക എന്നുള്ളതല്ല എന്നാൽ ഈ വളർച്ചയോടൊപ്പം തന്നെ ഒരു ക്രിസ്തീയ ദൗത്യമുണ്ട് ഒരു ക്രിസ്ത്യൻ വിറ്റ്നസ് ഉണ്ട് അതിൻ്റെ മധ്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി എപ്രകാരമായിരിക്കണം എന്നുള്ള ഇതുണ്ട് അതിൽ ഇനിയും അനേക മേഖലകൾ വളരുവാനുണ്ട് അതോടൊപ്പം തന്നെ ഉദാഹരണം പറഞ്ഞാൽ 1852 മിഷണറിമാർ വന്നതിനെ അതിനേക്കാളും വളരെ മോശമായ സ്ഥിതിയിൽ ഇപ്പോഴും ഈ മേഖലകളിൽ ഇന്നും ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഗോത്രവർഗ്ഗക്കാരുണ്ട് അപ്പോൾ ഈസ്റ്റ് കേരള മഹാടെ പ്രത്യേകമായിട്ട് വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാരണം അല്ലെങ്കിൽ രണ്ട് കാരണത്തിൽ ഒന്ന് അതിനുവേണ്ടിയാണ് ദൈവം മിഷണറിമാരെ ഈ പ്രദേശത്തേക്ക് അയച്ചത് രണ്ടാമതായിട്ട് ഈസ്റ്റ് കേരള മഹാടയ്ക്ക് മാത്രം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കറിയാം പല ട്രൈബൽ സെറ്റിൽമെൻറ്റിലും ഇപ്പോഴും ഒരു നോൺ ട്രൈബിന് കയറി ചെല്ലുവാൻ സാധിക്കില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ചുകൂടിയുടെ ഭാഗങ്ങളുണ്ട് അവിടേക്ക് എന്നാൽ ഈ കുറച്ചുകൂടിയിലുള്ള നമ്മുടെ വിശ്വാസികളെ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരെ നമ്മൾ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം അവരാണ് പയനീഴ്സ് അടവ് അവർക്ക് അവരെ സ്വന്തക്കാരിൽ അവിടെയുണ്ട്
ഇവരിൽ വന്ന മാറ്റം ഇത് ഇത് കാണുമ്പോൾ അവർക്ക് മറ്റൊന്നും പറയുവാൻ സാധിക്കില്ല. അത് പറയുന്നുണ്ടല്ലോ, ഈ നമുക്ക് എതിർക്കുവാൻ കഴിയാത്ത മാറ്റമാണ് അവരിലുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ ഇനിയും അനേക അനേക മൈലുകൾ മുന്നോട്ട് പോകാറുണ്ട്. അഭ്യന്ത തിരുമേനി, ഈ ശുശ്രൂഷയിലേക്ക് കടന്ന് വരാനായിട്ടുള്ള പ്രചോദനം എന്തെല്ലാമാണ്? പ്രത്യേകിച്ച് അങ്ങയുടെ ഈ മേഖലയിലെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ഏത് വ്യക്തി, ചില വ്യക്തികൾ ഇൻഫ്ലുവൻസ് ചെയ്യാം, ചില സമയങ്ങളിൽ ചില ഇൻസിഡൻസ് കൊണ്ട് ചിലർ ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വരാം. എൻ്റെ ഓഫ്കോഴ്സ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയാണ്, അത് മാറ്റമില്ലാത്ത വിളി. എന്നാൽ ദൈവത്തിൻ്റെ വിളി നമ്മുടെ ജീവിതത്തിൽ, അത് വഴി ദൈവം ഒരിക്കലും ഒരു ശൂന്യത പ്രവർത്തിക്കുന്ന ദൈവമല്ല, അത് ചില മുഖാന്തരങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മുഖാന്തരം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒറ്റ ബേസിക്കായിട്ടുള്ള മുഖാന്തരം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമായിരുന്നു. എൻ്റെ പിതാവ് ഒരു വിദേശിയായിരുന്നു, ഈ മലമടക്കിൽ നിന്ന് തന്നെയുള്ള ഒരു വിദേശിയായിരുന്നു. അന്നേ കാലത്ത് ഏഴാം ക്ലാസ് പാസ്സായ അന്ന് അധ്യാപകനായിട്ട് പോകാം. അപ്പച്ചൻ്റെ കൂടെ പഠിച്ച് പാസ്സായ വല്ലതും അധ്യാപകനായിട്ട് പോയിരുന്നു. എന്നാൽ അന്ന് എൻ്റെ പിതാവ് ഒരു വിദേശിയായിട്ട് പോകാൻ തീരുമാനിച്ചു. വിദേശിയായി അന്ന് മധ്യകാലത്തിലെ നിക്കോൾസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. പഠിച്ച് അവിടെ നിന്ന് വന്നു. എൻ്റെ പിതാവിൻ്റെ പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ മാതാവ് ഒരു വിധവയായിരുന്നു. അപ്പച്ചൻ്റെ 13-ാമത്തെ വയസ്സിൽ വിധവയായിത്തീർന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഭാരമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ അങ്ങനെ കുടുംബം അങ്ങനെ പോയി, എല്ലാം അങ്ങനെ ശുശ്രൂഷ വിലയ്ക്ക് പോയി. അന്ന് എൻ്റെ പിതാവ് പോകുന്ന അവസരത്തിൽ അന്ന് പള്ളിയിൽ ഉദ്ദേശിച്ച് പോലും ഒന്ന് പ്രാർത്ഥിച്ചായപ്പല്ലായിരുന്നു. അന്ന് എള്ളുമ്പുറത്തെ അന്നത്തെ കപ്പ്യാരന്ന് പ്രാർത്ഥിച്ചാൽ പറ്റുന്ന പറഞ്ഞു. ആ പ്രാർത്ഥിച്ച് വിട്ട സമയത്ത് എൻ്റെ പിതാവ് പാടിയൊരു പാട്ട് എപ്പോഴും എനിക്ക് വളരെ പ്രചോദനം നൽകുന്നുണ്ട്. രാജ്യത്തിന് സുവിശേഷം നാടൻ ഘോഷിപ്പാനുള്ള പാട്ടാണ് പാടി പ്രാർത്ഥിച്ചു പോയത്. അനേക കഷ്ടപ്പാട് ത്യാഗങ്ങൾ കൂടി സഹിച്ചു. എൻ്റെ മാതാവ് ഇവിടെ വാളകത്ത് നിന്നുള്ളൊരു ഒരു വീട്ടമ്മയായിരുന്നു, സാറാമ്മ. പിതാവിൻ്റെ പേര് ജോർജ് എന്നാണ്. വളരെ പ്രാർത്ഥനാശി പ്രാർത്ഥിക്കുന്ന കുടുംബം, പ്രത്യേകിച്ച് അമ്മച്ചി വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും എല്ലാ മിക്കവരും ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും രാത്രി നേരത്തെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഓരോരുത്തരെയും തലക്കിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് എന്നെ ചെറുപ്പത്തിലെ ഈ വേലയ്ക്കായിട്ട് നിയോഗിച്ചിരുന്നു, സമർപ്പിച്ചതാണ്. ഞാൻ വീട്ടിലെ ആദ്യ സന്താനമാണ്, ആദ്യം മകനാണ്. എൻ്റെ മൂത്ത സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ മരിച്ചുപോയി, വളരെ കുറച്ച് നാളായി മരിച്ചിട്ട്. അങ്ങനെയാണ് ഈ പ്രചോദനം വന്നത്. അഭ്യന്തര തിരുമേനി, ദക്ഷിണേന്ത്യാ സഭാ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സഭകളാണ്. പ്രത്യേകിച്ച് ഭാഷ, 5 തരത്തിലുള്ള ഭാഷകൾ ഉൾക്കൊള്ളുന്ന ജനസമൂഹമാണ്. ഒപ്പം തന്നെ വിവിധ സമുദായിക വ്യത്യാസങ്ങളുണ്ട്, ട്രഡീഷൻ പാരമ്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ CSI സഭയ്ക്ക് അതിൻ്റേതായ തനിമയും നിലനിർത്തപ്പെടുന്നുണ്ട്. ഈ സഭയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ ഏറ്റവും കൂടുതൽ സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ഏതെല്ലാമാണ്? സഭ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സഭയുടെ പ്രത്യേകമായിട്ട് സാഹചര്യമുണ്ട്. വെല്ലുവിളികൾ ചലഞ്ച് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് പറയാട്ട്, അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ദ മോർ ദ ചലഞ്ചസ് ദ മോർ ഓപ്പർച്യൂണിറ്റീസ്, അത് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഈ CSI സഭയ്ക്ക് മാത്രമുള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഏകദേശം 13-ൽ പരം സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽപ്പെട്ടവർ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉദാഹരണം പറയുകയാണ്, കാസ്റ്റ് സിസ്റ്റം, ലാംഗ്വേജ്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തത്തിൽ കലർന്നു കിടക്കുക. ഇതിൽ ഈ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ലാംഗ്വേജ് അത് ഒരു വെല്ലുവിളിയാണെന്ന് പറയാം. എന്നാൽ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില കുറേ നാളത്തേക്ക് നമുക്ക് ഈ 4 ട്രഡീഷൻസ് ഉണ്ടല്ലോ, പ്രസ്ബിറ്റേറിയൻ, അല്ലെ ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റേറിയൻ, മെതഡിസ്റ്റ്, കോൺഗ്രിഗേഷൻസ്,
ഈ നാല് സഭാവ്യത്യാസങ്ങളുള്ള നാല് സഭാവ്യത്യാസങ്ങൾ ഒരുമിച്ച് ചേർന്നു എപ്പിസ്കോപ്പസി അംഗീകരിച്ചു. അങ്ങനെയുള്ള അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചില വെല്ലുവിളികളുണ്ടായിരുന്നു, അതൊക്കെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ചില ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതല്ല ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു കാര്യം, ദൈവം ഇന്ന് സഭയെ സാമ്പത്തികമായും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈസ്റ്റുകളെ പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, താങ്ക് ഗോഡ് വി ഡോണ്ട് ഹാവ് എനഫ് മണി. ഞാൻ വിശ്വസിക്കാൻ കൊടുത്തില്ല. പണം കൂടുമ്പോൾ പ്രശ്നമുണ്ടാകും, പണം കൂടുമ്പോൾ അധികാരമോഹം ഉണ്ടാകും. എന്നാൽ പണമില്ലെങ്കിൽ നാം ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. ഇതുവരെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു. ഈസ്റ്റ് കേരള മഹാഡ് 1983 രൂപം കൊള്ളുമ്പോൾ, അത്ര വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഒറ്റ ഒരു സത്യം ഞാൻ പറയണം, ഇന്നത്തെ മഹാഡവർ വിഭജിക്കുമ്പോൾ അസറ്റ് വിഭജിക്കുന്നു, പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഈസ്റ്റ് കേരള മഹാഡ് 1983 വിഭജിക്കുമ്പോൾ കേവലം ഒരു ബൗണ്ടറി മാത്രമാണ് തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ലഭിച്ചൊരു ബൗണ്ടറിയാണ്, ഇതാണ് ഈസ്റ്റ് കേരള മഹാഡിൻ്റെ ബൗണ്ടറി. അതിരുകൾ മാത്രം നൽകിക്കൊണ്ടുള്ളൊരു മഹാഡമാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് സുവിശേഷത്തിൽ, അതുകൊണ്ട് ഇന്ന് കാണുന്നതെല്ലാം ദൈവം ഞങ്ങൾക്ക് അതിന് ശേഷം തന്നതാണ്. അതെല്ലാം എങ്ങനെ നടത്തിയെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ദൈവം ആ സമയത്ത് നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ഫ്രണ്ട്സിനെ തന്നു, പാർട്ട്ണർഷിപ്പ് തന്നു, അങ്ങനെയൊക്കെയാണ് ഇത് നടത്തിയിട്ടുള്ളത്. സഭയുടെ യാഥാസ്ഥിതിക പശ്ചാത്തലവും അതിൻ്റെ ആനുകാലികമായ പരിച്ഛേദവുമാണ് അഭ്യം തിരുമേനിയുടെ ഓരോ പ്രഭാഷണത്തിലും ഓരോ അന്വേഷണ കൗതുകത്തോടെ ഉള്ള അഭ്യം തിരുമേനിയുടെ സംസാരത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സഭ ഇന്നും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഒരുപക്ഷെ സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകൾ ഇനിയുമുണ്ട്. അപരിഷ്കൃതരായ, ഒരുപക്ഷെ ദൈവത്തെയോ മതത്തെയോ പുഴുകിയിട്ടില്ലാത്ത എത്രയോ പേർ സുവിശേഷത്തിനായി കാത്തിരിക്കുന്നു. അഭയം തിരുമേനിയുടെ ഈ ഡയസിസ് ഉന്നതികളിലേക്ക് കുതിപ്പാൻ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ തിരുമേനിയുടെ നേതൃത്വം സഹായകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ, അഭയം തിരുമേനിയുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ, ഈ മഹായിടവകയ്ക്ക് ദർശനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രാർത്ഥന നിറഞ്ഞ ആശംസകളും ഈ നിമിഷം അർപ്പിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം സംവാദിക്കുകയും തൻ്റെ ഉൾക്കാഴ്ചകൾ പങ്കിടുകയും ചെയ്ത അഭിവന്ദ്യ KG ഡാനിയൽ തിരുമേനിക്ക് എല്ലാ നന്മകളും ആശംസകളും ആയുരാരോഗ്യങ്ങളും കർത്തൃനാമത്തിൽ അർപ്പിക്കുന്നു. പുതിയ എപ്പിസോഡിൽ നാം ഒരു പുതിയ ഇടയശ്രേഷ്ഠവുമായി കണ്ടുമുട്ടുന്നവരെയും ദൈവം നമ്പുരാൻ നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.